welcome to cute butterflies. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കയ്പില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു പാവയ്ക്ക റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു അടിപൊളി പാവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. രണ്ട് പാവയ്ക്ക കഴുക് വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുരു കളഞ്ഞതിന് ശേഷവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പീസായിട്ട് എടുത്തിട്ട് അതിനകത്ത് കാണുന്ന ആ വൈറ്റ് ഭാഗവും കുരുവും നമുക്ക് കളയാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്താലോ. എരിവിനായി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. 1 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 tablespoon കാശ്മീരി മുളക് പൊടിയും 1 tablespoon എണ്ണയും ചേർക്കാം. 1 ചെറിയ piece ഇഞ്ചിയും 1 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. പുളി ഇഷ്ടമുള്ളവർക്ക് നാരങ്ങാനീരോ വിനാഗിരിയോ ചേർക്കാം. 1/2 teaspoon മതി കേട്ടോ. അതിലേക്ക് 1 tablespoon അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായി പൊരിച്ചെടുക്കാം. മീഡിയം ചൂടുള്ള എണ്ണയിൽ വേണം ഇട്ട് പൊരിച്ചെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കണം. ദാ നമ്മുടെ അടിപൊളിയായ ക്രിസ്പിയായ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.